എട്ടാം ക്ലാസ് എ ഡിവിഷനിലെ കുട്ടികളുടെ ഹെൽത്ത് കാർഡ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഹോമിലെ കൂൾ അണ്ടർസ്കോർ ഡോക്യുമെന്റ്സ് ഫോൾഡറിലുള്ള BMI അണ്ടർസ്കോർ ക്ലാസ് അണ്ടർസ്കോർ 8_A.OTS എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. ഫയൽ തുറന്ന് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. കുട്ടികളുടെ ഉയരത്തിന്റെ വർഗം ഇ എന്ന കോളത്തിൽ ഫോർമുല ഉപയോഗിച്ച് കാണുക. കോളത്തിന് സ്ക്വയർ ഓഫ് ഹൈറ്റ് എന്ന തലക്കെട്ട് അഥവാ ഹെഡിംഗ് നൽകുക. കുട്ടികളുടെ BMI ബോഡി മാസ് ഇൻഡെക്സ് F എന്ന കോളത്തിൽ ഫോർമുല ഉപയോഗിച്ച് കാണുക. കോളത്തിന് BMI എന്ന തലക്കെട്ട് നൽകുക. BMI ഈസ് ഈക്വൽ ടു വെയ്റ്റ് ബൈ സ്ക്വയർ ഓഫ് ഹൈറ്റ്. BMI കൂടുതലുള്ള കുട്ടികൾ മുകളിൽ വരുന്ന രീതിയിൽ പട്ടികയിലെ ഉള്ളടക്കം സോർട്ട് ചെയ്യുക. പട്ടികയുടെ അവസാനത്തെ വരിയിൽ അതായത് B21 എന്ന സെല്ലിൽ ആവറേജ് BMI എന്ന് ടൈപ്പ് ചെയ്ത് ചേർക്കുക. ആ വരിയിൽ BMI എന്ന കോളത്തിൽ F21 എന്ന സെല്ലിൽ എല്ലാ കുട്ടികളുടെയും BMIയുടെ ശരാശരി ആവറേജ് ഫംഗ്ഷൻ ഉപയോഗിച്ച് രേഖപ്പെടുത്തുക. നെയിം, BMI എന്നീ കോളങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ചാർട്ട് നിർമ്മിക്കുക. ആദ്യ സെല്ലിലെ ഉള്ളടക്കം പട്ടികയുടെ തലക്കെട്ടായി ക്രമീകരിക്കുക. സെല്ലിന് പ്രത്യേക നിറം നൽകുക. പട്ടികയ്ക്ക് ബോർഡർ നൽകുക. തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ BMI എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂൾ ഡോക്യുമെന്റ്സിലുള്ള BMI ക്ലാസ് 8A.OTS എന്ന ഫയലാണ് തുറക്കേണ്ടത്. നമുക്ക് ആ ഫയലും തുറക്കാം. ഹോമിലെ കൂൾ ഡോക്യുമെന്റ്സ് എന്ന ഈ ഫോൾഡറിനകത്തിലുള്ള BMI ക്ലാസ് 8A.OTS എന്ന ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇനി നമുക്ക് ഇ എന്ന കോളത്തിൽ ഈ ഹൈറ്റിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. കുട്ടികളുടെ ഉയരത്തിന്റെ വർഗം, ഉയരത്തിന്റെ സ്ക്വയർ ഇ എന്ന കോളത്തിൽ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് കാണേണ്ടത്. അപ്പം അതിനുവേണ്ടി ഇതാണ് ഇ എന്ന കോളം. നമുക്കറിയാം അതിൽ ഒന്നാമത്തെ കുട്ടിയുടെ അഭിനവിന്റെ ഹൈറ്റിന്റെ സ്ക്വയർ കാണുന്നതിന് വേണ്ടി ഫോർമുല ഉപയോഗിക്കാം. ഈസ് ഈക്വൽ ടു C3. ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. C3 × C3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുകയാണ് വേണ്ടത്. ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം 8 അമർത്തിയാൽ സ്റ്റാർ വരും. വീണ്ടും നമുക്ക് C3 എന്ന് ടൈപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ വീണ്ടും ഈ C3 എന്ന സെല്ലിൽ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു C3 *C3. ഈ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് മൗസ് ഒരിക്കലും മറ്റ് സ്ഥലങ്ങളിൽ ക്ലിക്ക് ചെയ്യാൻ പാടില്ല. ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുമ്പോൾ നമുക്ക് C3 എന്ന സെല്ലിലുള്ള ഹൈറ്റിന്റെ വർഗം സ്ക്വയർ E3 എന്ന സെല്ലിൽ വരുന്നത് കാണാം. ഇനി ബാക്കിയുള്ള കുട്ടികളുടെ ഹൈറ്റിന്റെ സ്ക്വയർ കാണുന്നതിന് വേണ്ടി ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. അതിന്റെ വലത്തേ താഴെ മൂലയിൽ മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് പ്ലസ് ചിഹ്നം വരും. ഇതിനെ ഫിൽ ഹാൻഡിൽ എന്നാണ് പറയുക. ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ കുട്ടികളുടെയും ഹൈറ്റിന്റെ സ്ക്വയർ ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാം. അവസാനത്തെ സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. നമുക്കിവിടെ ഇൻപുട്ട് ലൈൻ എന്ന ഈ ഭാഗത്ത് ഈസ് ഈക്വൽ ടു C20*C20 അഥവാ C20 സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചത് അഥവാ ഈ C20 സംഖ്യയുടെ വർഗമാണ് ഇവിടെ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഹെഡിങ് സ്ക്വയർ ഓഫ് ഹൈറ്റ് എന്നാക്കണം. അതിവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നു. സ്ക്വയർ ഓഫ് ഹൈറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി F എന്ന കോളത്തിൽ നമുക്ക് BMI കാൽക്കുലേറ്റ് ചെയ്യണം. കുട്ടികളുടെ BMI ബോഡി മാസ് ഇൻഡെക്സ് F എന്ന കോളത്തിൽ ഫോർമുല ഉപയോഗിച്ച് കാണണം. കോളത്തിന് BMI എന്ന തലക്കെട്ട് നൽകണം. BMI കാണാൻ വെയ്റ്റ് ബൈ സ്ക്വയർ ഓഫ് ഹൈറ്റ് എന്നാണ് ഫോർമുല. നമുക്കിവിടെ ഇതിന്റെ ഹെഡിങ് BMI എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇസ് ഈക്വൽ ടു എന്താണ് കാണേണ്ടത്? BMI ഈസ് ഈക്വൽ ടു വെയ്റ്റ് ബൈ സ്ക്വയർ ഓഫ് ഹൈറ്റ്. നമ്മുടെ കുട്ടികളുടെ വെയ്റ്റ് ഇവിടെ തന്നിട്ടുള്ളത് ഇതാ. ഇവിടെ D3 എന്ന കോളത്തിൽ ഒന്നാമത്തെ കുട്ടിയുടെ വെയ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ D3 എന്ന ഈ സെല്ല് സെലക്ട് ചെയ്യുന്നതോടുകൂടി ഇവിടെ D3 എന്ന് വരും. ഡിവൈഡഡ് ബൈ അഥവാ സ്ലാഷ് സ്ക്വയർ ഓഫ് ഹൈറ്റ്. സ്ക്വയർ ഓഫ് ഹൈറ്റ് നമ്മളിവിടെ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് E3 എന്ന കോളത്തിൽ. അപ്പോൾ E3 എന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ E3 എന്ന് വരുന്നു. അഥവാ ഈസ് ഈക്വൽ ടു D3 × E3. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് BMI ഈസ് ഈക്വൽ ടു വെയ്റ്റ് ബൈ സ്ക്വയർ ഓഫ് ഹൈറ്റ്. അപ്പോൾ നമ്മളിവിടെ വെയ്റ്റ് ബൈ സ്ക്വയർ ഓഫ് ഹൈറ്റ് ചെയ്ത് നമുക്ക് ഒന്നാമത്തെ കുട്ടിയുടെ BMI ലഭിച്ചു. ബാക്കിയുള്ള കുട്ടികളുടെ എല്ലാം BMI ലഭിക്കുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞ ഫിൽ ഹാൻഡിൽ അതായത് സെല്ലിന്റെ വലത്തേ താഴെ മൂലയിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് പ്ലസ് ചിഹ്നം വരുന്നു.
ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ കുട്ടികളുടെയും BMI നമുക്ക് ലഭിക്കുന്നു. ഇനി എന്താണ് വേണ്ടത്? BMI കൂടുതൽ ഉള്ള കുട്ടികൾ മുകളിൽ വരുന്ന രീതിയിൽ പട്ടികയിലെ ഉള്ളടക്കം സോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി ഇത് സോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി കുട്ടികളുടെ അഡ്മിഷൻ നമ്പർ, പേര് ഉൾപ്പെടെ എല്ലാം സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഹെഡിംഗ് സെലക്ട് ചെയ്തിട്ടില്ല, ബാക്കിയുള്ളവ സെലക്ട് ചെയ്തു. ഡാറ്റ മെനുവിൽ സോർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സോർട്ട് കീ, ഏത് കോളമാണ് സോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കിവിടെ എഫ് എന്ന കോളത്തിലാണ് നമ്മൾ BMI കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് എഫ് എന്ന കോളമാണ് സോർട്ട് ചെയ്യേണ്ടതെന്ന് നൽകാം. ഇനി അസെൻഡിംഗ് ഓർഡർ ആണോ ഡിസെൻഡിംഗ് ഓർഡർ ആണോ വേണ്ടത്? ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് BMI കൂടുതലുള്ള കുട്ടികൾ മുകളിൽ വരുന്ന രീതിയിൽ പട്ടികയിലെ ഉള്ളടക്കം സോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ കൂടുതലുള്ളത് മുകളിൽ വരണമെങ്കിൽ അത് ഡിസെൻഡിംഗ് ഓർഡറാണ്. അപ്പോൾ കോളം എഫ് ഡിസെൻഡിംഗ് ഓർഡറിൽ സോർട്ട് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന നോക്കൂ. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഏറ്റവും മുകളിൽ ഇപ്പോൾ 24 BMI ഉള്ള ഒരു കുട്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള കുട്ടി മുകളിലും 15.18, ഏറ്റവും കുറവുള്ള കുട്ടി താഴെയുമായി നമ്മളിപ്പോൾ ഇതിനെ സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? പട്ടികയുടെ അവസാനത്തെ വരിയിൽ അഥവാ B21 എന്ന സെല്ലിൽ ആവറേജ് BMI എന്ന് ടൈപ്പ് ചെയ്ത് തീർക്കണം. B21 ആവറേജ് BMI, ഇവിടെയാണ് നമ്മളോട് ആവറേജ് BMI എന്ന് ടൈപ്പ് ചെയ്ത് ചേർക്കാൻ ആവശ്യപ്പെടുന്നത്. നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നു ആവറേജ് BMI. ആവറേജ് BMI എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഈ BMIയുടെ താഴെയാണ് നമ്മൾ അവരുടെ ആവറേജ് BMI കാണുന്നത്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ആ വരിയിൽ BMI എന്ന കോളത്തിന് F21 എന്ന സെല്ലിൽ എല്ലാ കുട്ടികളുടെയും BMIയുടെ ശരാശരി ആവറേജ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കാണണം. അപ്പോൾ ഇതാണ് F21 എന്ന സെല്ലിലാണ് ഇപ്പോൾ മൗസ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ നെയിം ബോക്സ് എന്ന ഭാഗത്ത് ഈ സെല്ലിന്റെ അഡ്രസ് വരും. നോക്കൂ, ഇവിടെ F21 എന്നാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് F21 എന്ന സെല്ലാണ്. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ആവറേജ് കാണേണ്ടത്. എന്തിന്റെ ആവറേജ് ആണ് നമുക്ക് കാണേണ്ടത്? ഈ എല്ലാ കുട്ടികളുടെയും BMIയുടെ ആവറേജ് ആണ് കാണേണ്ടത്. അപ്പോൾ ആവറേജ് കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫംഗ്ഷൻ ഇതാ ഇവിടെ ഫംഗ്ഷൻ വിസാർഡ് എന്ന ഈ ഫംഗ്ഷന്റെ ഐക്കൺ ഉപയോഗിച്ചിട്ടോ ഉപയോഗിക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ സെർച്ച് ബോക്സിൽ AV എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ AV വെച്ച് തുടങ്ങുന്ന, നോക്കൂ ഇവിടെ ആവറേജ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഞാനിവിടുന്ന് ആവറേജ് സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രൈറ്റീരിയയിൽ നമുക്ക് നമ്പർ 1 എന്ന ഈ ഭാഗത്ത് ആ റേഞ്ച് നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി സെലക്ട് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ജാലകം മിനിമൈസ് ആകുന്നു. നമുക്ക് എത്ര എണ്ണത്തിന്റെ ആവറേജ് കാണണം അത്രയും സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മുകളിലുള്ള ഒന്നാമത്തെ കുട്ടിയുടെ BMI മുതൽ താഴേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നോക്കൂ F3:F20 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ കുട്ടിയുടെ BMI ഉള്ളത് F3 എന്ന കോളത്തിലാണ്, F20. അവസാനത്തെ കുട്ടിയുടെ BMI ഉള്ളത് F20 എന്ന കോളത്തിലാണ്. ഇവിടെ ശ്രിങ്ക് എന്ന ഈ ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ വിസാർഡ് ജാലകം വീണ്ടും ഇവിടെ വരും. നമുക്ക് നേരിട്ട് തന്നെ ഇവിടെ വേണമെങ്കിൽ F3:F20 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ കുട്ടികളുടെ എല്ലാം BMIയുടെ ആവറേജ് ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാം. ഇനി എന്താണ് ചെയ്യേണ്ടത്? നെയിം, BMI എന്നീ കോളങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഒരു ചാർട്ട് നിർമ്മിക്കാനാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് നെയിമും BMIയും മാത്രം ഉൾപ്പെടുന്ന ഒരു ചാർട്ട്, ഒരു ഗ്രാഫ് വരക്കണം. അതിനുവേണ്ടി നെയിം മാത്രം സെലക്ട് ചെയ്യുന്നു. നെയിം മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ കീ, കീബോർഡിലുള്ള കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം BMI മാത്രമായി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഐക്കൺ കാണാം, ഇൻസേർട്ട് ചാർട്ട് എന്ന ഈ ഐക്കൺ കാണാം. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ചാർട്ട് വിസാർഡ് ഇവിടെ പ്രത്യക്ഷപ്പെടും. നമ്മൾ ഇവിടെ ഈ രൂപത്തിലുള്ള ഒരു കോളം ചാർട്ട് തന്നെയാണ് നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ ഒരു ഗ്രാഫ് തന്നെയാണ് ആവശ്യം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അവസാനത്തെ ചാർട്ട് എലമെന്റ്സ് എന്ന ഭാഗത്ത് നമുക്ക് ടൈറ്റിൽ, എന്താണ് നമ്മളിവിടെ ഈ ചാർട്ടിൽ അല്ലെങ്കിൽ ഈ ഗ്രാഫിൽ നമ്മൾ എന്താണ്, കുട്ടികളുടെ BMIയുടെ ഒരു ചാർട്ടാണ്. നമുക്ക് സ്റ്റുഡൻസ് BMI എന്നെഴുതാം. അതിന് എന്തെങ്കിലും സബ് ടൈറ്റിൽ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. നമുക്കിവിടെ 8A ക്ലാസ് ആണ്. അപ്പോൾ
8A എന്ന് കൊടുത്തു. എക്സ് ആക്സിസിൽ എന്താണ് നൽകേണ്ടത്? എക്സ് ആക്സിസിൽ ഇവിടെ കുട്ടികളുടെ പേരാണുള്ളത്. അപ്പൊ നമുക്കിവിടെ നെയിം ഓഫ് സ്റ്റുഡൻസ് എന്ന് എഴുതാം. ദെൻ വൈ ആക്സിസിൽ നമുക്കറിയാം, വൈ ആക്സിൽ എന്താണുള്ളത്? BMI ആണുള്ളത്. ഓരോ കുട്ടികളുടെയും BMI വൈ ആക്സിലാണുള്ളത്. ഇത്രയും നൽകിയതിന് ശേഷം ഫിനിഷ് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി നോക്കൂ, ഇവിടെ BMI വന്നിട്ടുണ്ട്, നെയിം ഓഫ് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്, അതുപോലെ സ്റ്റുഡൻസ് BMI 8A എന്ന രൂപത്തിൽ ഈ ഗ്രാഫ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് കാണാം. ഇനി ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിന്റെ ഈ മൂലകളിൽ പിടിച്ച് നമുക്ക് ഇതിന്റെ വലുപ്പം ചെറുതാക്കാം. ഞാൻ അതിന്റെ വലുപ്പം ചെറുതാക്കി. ഇനി ഇതിൽ ആവശ്യപ്പെട്ടിട്ടുള്ള പ്രവർത്തനം, ആദ്യ സെല്ലിലെ ഉള്ളടക്കം പട്ടികയുടെ തലക്കെട്ടായി ക്രമീകരിക്കണം. സെല്ലിന് പ്രത്യേകം നിറം നൽകാനും പറയുന്നുണ്ട്. ആദ്യ സെല്ല് എന്ന് പറയുന്നത് A1 എന്ന സെല്ലാണ്. നോക്കൂ, A1 എന്ന സെല്ലിൽ എന്താണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്? ക്ലാസ് 8A ഹെൽത്ത് കാർഡ് എന്നാണ്. അപ്പോൾ ഇത് ഹെഡിംഗ് ആയി വരണമെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഇത്രയും സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ മെർജ് ആൻഡ് സെൻട്രൽ സെൽസ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് ഹെഡിംഗ് ആയി മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നു. ഇനിയോ സെല്ലിന് പ്രത്യേകം നിറം നൽകണം. ഈ സെല്ലിന് പ്രത്യേകം നിറം നൽകാൻ ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പട്ടികയ്ക്ക് ബോർഡർ നൽകാൻ ആവശ്യപ്പെടുന്നുണ്ട്. പട്ടികയ്ക്ക് എങ്ങനെയാണ് ബോർഡർ നൽകുക? മൊത്തത്തിൽ നമ്മൾ പട്ടിക സെലക്ട് ചെയ്യുന്നു. ഇവിടെ ബോർഡർ നൽകുന്നതിന് വേണ്ടി ബോർഡേഴ്സ് എന്ന് കാണാം. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ അറ്റത്തുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ തരം ബോർഡറുകൾ വരും. അതിൽ ഏറ്റവും അവസാനത്തുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ ബോർഡർ ഒന്നായിട്ട് നമുക്ക് കാണാം. ഇനി തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _BMI എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് സേവ് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡർ ഇതാ 2145 കൂൾ ഫയൽസ് എന്ന ഈ ഫോൾഡറിൽ സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് രജിസ്റ്റർ നമ്പർ എഴുതിയതിന് ശേഷം _BMI എന്ന് നൽകി സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇത്രയും കാര്യങ്ങളാണ് ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത് എങ്കിലും ഇതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ബാക്കിയുള്ള സെല്ലുകൾ കൂടെ സെലക്ട് ചെയ്ത് അതിനും ഒരു പ്രത്യേക നിറം നൽകാം. അതുപോലെ ഇത് ഈ വരികൾ തമ്മിലുള്ള അകലം കൂട്ടുന്നതിന് വേണ്ടി മുഴുവനായും സെലക്ട് ചെയ്യുക. ഈ റോയുടെ ഹൈറ്റ് കൂട്ടുന്നതിന് വേണ്ടി ഇവിടെ മൊത്തമായി സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ 1, 2 എന്ന റോകൾക്കിടയിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് നോക്കൂ, മൗസ് പോയിന്ററിന്റെ ആകൃതി ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ ഉള്ള ചിഹ്നമായി മാറിയിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക താഴേക്ക്. നോക്കൂ, ആവശ്യത്തിന് വലുപ്പത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഈ കോളം സെലക്ട് ചെയ്തത് മധ്യഭാഗത്തായി ക്രമീകരിക്കാം. അതുപോലെ ഈ കോളം സെലക്ട് ചെയ്ത് അതും മധ്യഭാഗത്തായി ക്രമീകരിക്കാം. അടുത്ത ഒരു ഇ എന്ന കോളം സെലക്ട് ചെയ്ത് അത് മധ്യഭാഗത്തായി ക്രമീകരിക്കാം. അതുപോലെ BMI കോളവും മധ്യഭാഗത്തായി ക്രമീകരിക്കാം. ഇനി ഇവ ഒന്നിച്ച് സെലക്ട് ചെയ്ത് ഹെഡിങ് നമുക്കൊന്ന് ബോൾഡ് ആക്കാം. അതിനുവേണ്ടി ഇവിടെ ബോൾഡ് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഒന്നിലധികം, ഇവിടെ സ്ക്വയർ ഓഫ് ഹൈറ്റ് എന്നുള്ളത് കൂടുതൽ ഉണ്ടെങ്കിൽ അത് ഒന്നിലധികം വരികളാക്കാനുള്ള ഒരു സംവിധാനം. ഇത് ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നു. ഇവിടെ റാപ്പ് ടെക്സ്റ്റ് കൊടുക്കുന്നതോടുകൂടി അവ ഒന്നിലധികം വരികളാവും. ഇതും ഇത്തരത്തിൽ മധ്യഭാഗത്തായി ക്രമീകരിച്ചതിന് ശേഷം ഈ രണ്ടാമത്തെ റോയുടെ വലിപ്പം മാത്രം അല്പം നമുക്ക് കൂട്ടാം. ഓക്കെ, ഇനി ഒന്നാമത്തെ കോളവും നമുക്ക് മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാൻ കഴിയും. എന്നിട്ട് ഈ സെല്ലുകൾക്കിടയിൽ റോസ് ചെയ്തതുപോലെ തന്നെ കോളത്തിന്റെ ഇടയിലുള്ള ഈ AB എന്ന ഈ കോളങ്ങൾക്കിടയിൽ മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് മൗസ് പോയിന്റർ ആകൃതി ഇത്തരത്തിലാവുന്ന സമയത്ത് നമുക്കിത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തതിന്റെ വലിപ്പം കുറക്കാം. ഇതുവരെയും നമുക്കിത് കുറക്കാവുന്നതാണ്. ഇവിടെ ആവറേജ് BMI നമുക്കൊന്ന് ബോൾഡാക്കാം. അതുപോലെ ഈ ആവറേജ് BMI ലഭിച്ചത് നമുക്കിവിടെ ബോൾഡാക്കി നൽകാം. ഈ ഒരു വരിക്കും വേണമെങ്കിൽ നമുക്കൊരു പ്രത്യേക നിറം ഇവിടെ നൽകാം. ഇതിലെ ഹെഡിങ്ങുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് നെയിം എന്ന് എഴുതിയത് മാത്രമായിട്ട് നമുക്ക് സെന്ററിലേക്ക് മാറ്റാം. ഇവിടെ ഹൊറിസോണ്ടൽ സെന്റർ മാത്രമാണ് ആയിട്ടുള്ളത്, വെർട്ടിക്കൽ സെന്റർ ആയിട്ടില്ല. അതിനുവേണ്ടി ഇവിടെ നോക്കൂ, സെന്റർ വെർട്ടിക്കലി എന്ന് കൊടുത്തപ്പോൾ കൃത്യമായി മധ്യഭാഗത്താവും. ഈ മുഴുവൻ ഹെഡിങ്ങുകളും നമുക്ക് വെർട്ടിക്കലി സെന്റർ ആക്കേണ്ടതുണ്ട്. നോക്കൂ, ഇപ്പോൾ എല്ലാം വെർട്ടിക്കലി സെന്റേർഡ് ആയി. അതുപോലെ ഈ ബാക്കിയുള്ള ഈ ഡാറ്റ കൂടി, ബാക്കിയുള്ള എല്ലാ ഡാറ്റയും നമുക്ക് വെർട്ടിക്കൽ സെന്റർ ആക്കാനുണ്ട്. അതുകൊണ്ട് അതെല്ലാം ആ ഡാറ്റ എല്ലാം ഇത്തരത്തിൽ സെലക്ട് ചെയ്യുന്നു.
വെർട്ടിക്കൽ സെന്റർ കൊടുക്കുന്നതോടുകൂടി ആ ഡാറ്റകളെല്ലാം കൃത്യമായി മധ്യഭാഗത്തായിട്ട് ക്രമീകരിച്ചായിട്ട് നമുക്ക് കാണാം. ഈ ഫയൽ ഒന്നുകൂടി സേവ് ചെയ്യുക. ക്ലാസ് 8A ഹെൽത്ത് കാർഡ് എന്ന് എഴുതിയ ഈ ഹെഡിങ്ങിന്റെ ഹെഡിങ് ബോൾഡാക്കാം, അതുപോലെ ഇതിന്റെ വലുപ്പം കൂടുതലാക്കിയിട്ടും നമുക്ക് നൽകാവുന്നതാണ്.